രണ്ട് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ നമ്മുടെ വണ്ടി തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. 2021-ലാണ് നമ്മൾ വണ്ടി ഷിപ്പ് ചെയ്തത് പിന്നെ ദുബായിലേക്ക് സെപ്റ്റംബർ ആ ഒരു മാസത്തിൽ. ഇപ്പം ഏകദേശം 2 ഇയേഴ്സ് കഴിഞ്ഞു. എന്താ പറയുക, ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം നമ്മുടെ വണ്ടി ഇങ്ങനെ കിടക്കുന്നതാണിപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ. ഇത് മുകളിലായിരുന്നു പാർക്ക് ചെയ്ത്, ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് താഴെ വെച്ചിട്ടോ. ഇത് ഞാൻ നാട്ടിലിറക്കിയിട്ട് ഇപ്പം കഴിഞ്ഞ മാസം ഒരു 10-നുള്ളിൽ തന്നെ നാട്ടിലിറക്കിയിരുന്നു. അപ്പം റിലീസ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം ഞാൻ വരുത്തിയിരുന്നു നാട്ടിലിറക്കാൻ പറ്റിയിട്ട്. ആ മാറ്റങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിൻ്റെ സൈഡിൽ സ്റ്റിക്കേഴ്സ് ഇല്ലേ, ഈ ഒരു ഗ്രാഫിക്സ് ഉണ്ടല്ലോ, ഒരുപാട് ഈ മൂന്ന് കൈൻഡ് ഓഫ് ഗ്രാഫിക്സ് നമ്മൾ ചെയ്തിരുന്നു. നമ്മൾ ആദ്യം GECC അടിക്കുമ്പോൾ നമ്മൾ ആ ഒരു കേരളത്തിൻ്റെ തീം ഇട്ടു. അതുപോലെ GECC പുറത്ത് പോകുമ്പോൾ നമ്മൾ വെൽക്കം ടു ഇന്ത്യ എന്നുള്ള തീമിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇന്ത്യൻ ആർമിക്ക് സല്യൂട്ടെല്ലാം കൊടുത്തിട്ട് സംഭവം ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ച് GECC എത്തിയപ്പം കേരള ടൂറിസത്തിൻ്റെ ഒരു പ്രൊമോഷൻ്റെ പോസ്റ്റേഴ്സ് ഇതിലുണ്ടായിരുന്നു. അപ്പം മൂന്ന് ഡിസൈൻസ് ഉണ്ടായിരുന്നത്, അത് മൂന്നും പറിച്ചെടുത്തു. ഫൈനലി നമ്മൾ ബാക്ക് സൈഡിൽ ഇവിടെ നമ്മൾ ഈ ഒരു കേരള ടൂറിസത്തിൻ്റെ ആ ഒരു വെൽക്കം ടു കേരള എന്നുള്ള ഈ ഒരു പോസ്റ്റർ മാത്രം ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അറിയാലോ വൈറ്റ് കളറാണ്, നമുക്ക് നാട്ടിൽ സ്റ്റിക്കേഴ്സൊക്കെ ഇല്ലീഗലാണ്. അപ്പോൾ ഇത് കുഴപ്പമില്ലാന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് മാത്രമേ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സൈഡ് കഥകളിയുണ്ട്, അതുപോലെ ഈ സൈഡ് നമ്മുടെ തെയ്യുണ്ട്. ബാക്ക് സൈഡ് ആയതുകൊണ്ടാണ് കീപ്പ് ചെയ്തത്. ഇനിയിപ്പോൾ അത് ഇഷ്യൂ വരുവാണെങ്കിൽ അത് പറിക്കാൻ വലിയ പണിയൊന്നുമില്ല, അവിടെ നിന്ന് ഇങ്ങനെ വെലിച്ചിങ് എടുത്താൽ മതി, ഇത് പറഞ്ഞു കിട്ടും. പിന്നെ എന്താ പറയുക, ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലിയറൻസും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത്. അതൊക്കെ ഞാൻ അന്ന് ആ ഒരു തിരക്കിനുള്ളിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ക്ലിയറൻസ് എടുത്തുക്കുന്ന പോകുന്നു, വണ്ടി ഡ്രൈവ് ചെയ്യുന്നു, അപ്പോൾ ഒരുപാട് ഒരു പ്രഷർ മൊമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ കൊണ്ടുപോയ എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ ഉണ്ട്. ഇത് ഇവിടെ കൺട്രീസിൻ്റെ ഫ്ലാഗ് ഇല്ല, ഫ്ലാഗ് കാര്യങ്ങൾക്ക് ഇവിടെയുണ്ട്. ഇന്ത്യൻ്റെ ഫ്ലാഗ് ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളുടെ ഫ്ലാഗുകളുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഞാൻ വലിയൊരു കോമഡി കാണിച്ചു, ഞാൻ ഇന്നലെ കണ്ടിട്ട് ചിരിച്ചുപോയി. ഇത് ഞാൻ ലണ്ടനിൽ വെച്ചപ്പം, ലണ്ടനിൽ വണ്ടി പിക്കാഡിലി സർക്കിൾ അവിടെ വണ്ടി വെച്ചിട്ട് പോയപ്പോൾ നോ പാർക്കിങ്ങിൽ വെച്ചുകൊണ്ട് അവിടെ എനിക്ക് തന്നൊരു ഫൈൻ കേട്ടോ. എന്നുവെച്ചാൽ UK ഗവൺമെൻറ് എനിക്ക് അവിടെ നിന്ന് തന്ന ഫൈനാണ്. ആ ഫൈൻ അടക്കേണ്ടി വന്നിട്ടില്ല, അതെന്തായെന്ന് അറിയില്ല. ഒരുപാട് പേര് ചോദിച്ചിരുന്നു എന്താവും, ഇറങ്ങിപ്പോകുമ്പോൾ അടക്കേണ്ടി വരുമെന്നൊക്കെ. ഇല്ല കേട്ടോ, നമ്മുടെ ഈ വണ്ടിക്ക് കേരളത്തിൽ മാത്രമേ ഫൈൻ വരുള്ളൂ. അതല്ലാതെ ഇന്ത്യ വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിലും നമുക്ക് ഈ വണ്ടിക്ക് ഫൈൻ ഇല്ല. ഇപ്പം ഏകദേശം ഒരു 20 മുകളിൽ രാജ്യങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് 2 വർഷം കൊണ്ട്, എവിടെയും നമുക്ക് ഫൈൻ വന്നിട്ടില്ല. ജോർദാനിലൊക്കെ നമുക്ക് ഓവർ സ്പീഡ് നിർത്തി ഫൈൻ എഴുതി തന്നെങ്കിലും അവർ ഫൈൻ ഈടാക്കിയിട്ടില്ല. പല കൺട്രീസിനും പോലീസ് നിർത്തിച്ചിരുന്നു, പക്ഷേങ്കിൽ ഫൈൻ വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ എല്ലാ സാധനങ്ങളും റിമൂവ് ചെയ്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും മീൻസ് അറിയാലോ, ഇവിടെ നമ്മുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഒക്കെ ഫുൾ എംപ്റ്റി ആണ്. ഇത് നമ്മുടെ എന്താ പറയുക, പവർ ഇൻവേർട്ടർ കേട്ടോ. ഇതൊക്കെ ഇതിൽ തന്നെ ഉണ്ട്, മാറ്റിയിട്ടില്ല. ഈ തട്ടും കാര്യങ്ങളൊന്നും ഞാൻ അയച്ചിട്ടില്ല, അല്ല അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത ട്രിപ്പിന് വേണ്ടി തീർച്ചയായിട്ടും ഉടനെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ, അയച്ചിട്ടില്ല കേട്ടോ. അപ്പം പിന്നെ അതുപോലെ ബാക്കിലാണെങ്കിലും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ അറിയാലോ നിങ്ങൾക്ക് ഈ ഒരു സാധനം അറിയാലോ, ഇതിൻ്റെ സ്റ്റോറി. UK വെച്ചിട്ട് ഈ ഒരു കാര്യം അടിച്ചുപറ്റി കൊണ്ടുപോയത്. അപ്പോൾ അതിന് ശേഷം അത് ഞാൻ വാങ്ങിയിട്ടില്ല. ദുബായിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും ഞാനത് വാങ്ങിയിട്ടില്ല കേട്ടോ. കാരണം അങ്ങനെ തന്നെ കിടക്കട്ടെ. ദേ ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ നമ്മുടെ കോബ്ര ഓവർലാൻഡേഴ്സ് ഓൾ ഫോർ യു, അതുപോലെ കലിരിയ സ്പോർട്ട് ക്ലബ്ബ് സൗദിൻ്റെ ആണ്, 777 സൗദിൻ്റെ ആണ്, LC ക്ലബ്ബ് ഖത്തറിൻ്റെ. ഇതൊക്കെ അറേബ്യൻ ഓഫ് റോഡ്സ്, ഏറ്റവും കൂടുതൽ നമ്മുടെ സൗദിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്തൊരു ക്ലബ്ബാട്ടോ അറേബ്യൻ ഓഫ് റോഡ്സ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അറേബ്യൻ ഓഫ് റോഡേഴ്സ് ഉണ്ട്, അവരുടെ തന്നെ വേറെ ഒന്ന്. പിന്നെ ഡ്യൂഡ് ഓഫ് ഡ്യൂൺസ് ഉണ്ട്, ജനറൽ ഗാരേജ്. ഇതൊക്കെ കളറ് പോയി, ഖത്തറിലാണ്. പിന്നെ ഓരോരോ സ്ഥലത്ത് നിന്ന് നമ്മുടെ കൂടെ എന്താ, ഇത് ബിഗ് ബോയ്സ് നമ്മുടെ UAE-യിലാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഓർമ്മ കേട്ടോ, Y61 അവിടുത്തെ നിസാൻ്റെ ഗ്രൂപ്പാണ്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഓർമ്മയാണ്. ഇതിൻ്റെ ഉള്ളിലത്തെയും എല്ലാ സാധനങ്ങളും റിമൂവ് ചെയ്തു, എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതിന് അടുത്ത ട്രിപ്പിന് മാത്രമേ നമ്മൾ സാധനങ്ങൾ ലോഡ് ചെയ്യുള്ളൂ. പിന്നെ അതിലൊരു കാര്യം, ഇതിനകത്തുണ്ടായിരുന്ന ഫ്രിഡ്ജ് അതുപോലെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഇല്ല, ഒന്നും ഞാൻ എടുത്തിട്ടില്ല. നമുക്കിവിടെ കസ്റ്റം ക്ലിയറൻസിന് ഇഷ്യൂസ് വരുന്നതുകൊണ്ട് അതൊക്കെ അവിടെ വെച്ചിട്ടാണ് വന്നത്. അത് ഞാൻ ഇനി പോയിട്ട് അത് ഷിപ്പ് ചെയ്യും, നാട്ടിലേക്ക് വേറൊരു ഇതടിച്ച് ഷിപ്പ് ചെയ്യും, എന്നിട്ട് ഇത് ലോഡ് ചെയ്യും കേട്ടോ. ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് വരാനുണ്ട്, നമുക്ക് നമ്മുടെ വെള്ളത്തിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ വരാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരാനുണ്ട്. അതൊക്കെ നമ്മൾ ഷിപ്പ് ചെയ്യും. ഇത് വണ്ടിയുടെ ബ്രേക്ക് പാഡ്സും കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ വണ്ടിയുടെ പാർട്സിലുള്ള സാധനങ്ങളാണ്, നമുക്ക് പ്രശ്നം വന്നിട്ടില്ല കേട്ടോ. ഓക്കെ, നമ്മുടെ 62,000 കിലോമീറ്റർ വണ്ടി ഡ്രൈവ് ചെയ്തിട്ടും ഇതിൻ്റെ ടയേഴ്സിന് യാതൊരു അനക്കുമില്ല, ഒരനക്കുമില്ല. BF ഗുഡ്റീച്ചിൻ്റെ ഓൾ ടെറൈൻ ടയർ കേട്ടോ.
ശരിക്കും ഈ വണ്ടി ഇപ്പോൾ ഓൾ ടെറൈൻ ആയി. ശരിക്കും അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഇത്രയും കൺട്രീസ് നമ്മൾ പോയിട്ട് 10-60 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടും ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് ഓടി എവിടെ അറിയോ? ആ തൃശ്ശൂർ ടു കുന്നംകുളം റൂട്ടിൽ. അത്രയും കേരളത്തിൽ ഇത്രയും വൃത്തിയായിട്ട് റോഡ് വേറെ എവിടെയും ഞാൻ കണ്ടില്ല. നമ്മൾ കണ്ണൂരിൽ നിന്ന് നമ്മൾ എറണാകുളം പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വൃത്തിയായിട്ട് റോഡുള്ളത് നമ്മുടെ സ്വന്തം തൃശ്ശൂരിലാണ്. തൃശ്ശൂർ ആ ഒരു ടൗൺ ഏരിയയിലൊക്കെയാണ്. അത് ടൗൺ ഏരിയ പിന്നെ വൃത്തിയാക്കിയെങ്കിലും കുന്നംകുളം റൂട്ടിൽ ഇനിയും നമുക്ക് വൃത്തിയായിട്ടില്ല. അപ്പോൾ അവിടെയാണ് ഞാൻ കണ്ടിടത്തോളം ഏറ്റവും കൂടുതൽ വൃത്തിയായിട്ടൊക്കെ കുട്ടിന് കോഴിയൊക്കെ ഉള്ളത്. അതിലൊക്കെ ഒരു രക്ഷയില്ലാണ്ട് പോയിന് കേട്ടോ, അറിഞ്ഞിട്ടില്ല. റോൾസ് റോയ്സ് പോകുന്നവരെയാണ് നല്ല ലെവലായിട്ട് പോകേണ്ടി വന്നു. പോയി കിട്ടി, നല്ല ലെവലായിട്ട് പോകാൻ പറ്റി. പിന്നെ അതുപോലെ ഇപ്പം കോഴിക്കോട് വരുമ്പോൾ നമുക്ക് അവിടെ ബൈപ്പാസിൽ റോഡിന് പണിയെടുക്കുമ്പം അറിയാലോ, അതുവഴി പോകുന്നവർക്കറിയാം ഒരു റോഡേ ഉണ്ടാവും, അതിൽ വണ്ടി ക്യൂ ഉണ്ടാവും. ലെഫ്റ്റ് സൈഡ് സ്ലാബ് ഇട്ടിട്ട് ഓഫ് റോഡ് കിടക്കും, അവിടെ എംറ്റി ആയിരിക്കും. അപ്പോൾ അടി തട്ടുന്നതുകൊണ്ട് ആൾക്കാർ അതുവഴി പോകാണ്ട് സാധാരണ മെയിൻ റോഡിൽ ക്യൂ നിന്നിട്ട് പോകും. ഇത് അടിതട്ടുന്ന ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് വളരെ വളരെ സ്മൂത്തായിട്ട് അടിച്ച് കയറ്റി പോകാൻ പറ്റുന്നുണ്ട്. ആ പിന്നെ ഇതിൻ്റെ ടെൻറ്റും മോർണിങ്സും കാര്യങ്ങളൊന്നും ഇതൊന്നും ഞാൻ അഴിച്ചിട്ടില്ല. എല്ലാം നാട്ടിൽ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ, ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ അഴിച്ചിട്ടില്ല, ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ടെൻറ്റ് ഞാനവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ഇനി ചെക്ക് ചെയ്യണം കേട്ടോ. പക്ഷേ മൊത്തം എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ ഇതും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. സസ്പെൻഷൻ ആണെങ്കിലും ഞാനൊന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല, ഇനിയിപ്പോൾ എല്ലാം ഒന്നും കൂടി റീസെറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പം നമുക്കിനി ദുബായിൽ നിന്ന് ചെയ്യുന്നത് പോലെ നമുക്ക് നാട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. എന്നാലും നാട്ടിൽ നല്ല നല്ല എക്സ്പേർട്സ് ഉണ്ട് കേട്ടോ, അവരെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ലൈറ്റ് ബാറും കാര്യങ്ങളും അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി എന്താണ് ഈ വണ്ടി ചെയ്യാൻ പോണത്? ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്. കാരണം നമുക്ക് എന്തായാലും നാട്ടിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ചെറിയ തരത്തിലെങ്കിലും നമുക്ക് നിയമപ്രശ്നങ്ങൾ വരാതിരിക്കില്ല. കാരണം ഒരുപാട് പേര് കംപ്ലയിൻ്റ് ഒക്കെ കൊടുക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ. പരപണിയാനൊക്കെ ഒരുപാട് പേരുണ്ട്. ഇപ്പം ഞാൻ ഈ വണ്ടി ഇവിടെ പുറത്തുള്ള സമയത്ത് തന്നെ ഒരാൾ വണ്ടിക്കെതിരെ കംപ്ലയിൻ്റ് കൊടുത്തൊരു വണ്ടി ബ്ലാക്ക് ലിസ്റ്റാണ് ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉള്ളത്. ഒരു ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ ഈ കംപ്ലീറ്റ് അക്സസറീസ് അഴിച്ചെടുത്തിട്ട് സ്റ്റോക്ക് മോഡൽ ഇട്ടിട്ട് നാട്ടിൽ ഡ്രൈവ് ചെയ്യാം, എന്നിട്ട് പുറത്തേക്ക് പോകുമ്പോൾ പിന്നീട് അഗൈൻ എല്ലാം കൂടി ഫിക്സ് ചെയ്ത് പോകാം. എന്തായാലും ട്രിപ്പ് മുടക്കില്ല, ട്രിപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഇപ്പം കുറച്ച് തടസ്സങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും തടസ്സങ്ങൾ എന്ന് പറഞ്ഞ് ഇറ്റ്സ് നോട്ട് പെർമനൻറ്റ്. ഒരിക്കലും പെർമനൻ്റായിട്ട് തടസ്സങ്ങളില്ല, എല്ലാം ടെമ്പററിയാണ്. അതൊക്കെ മാറും, പോകും വരും പോകും വരും കേട്ടോ. അപ്പോൾ അത് ശരിയായി കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് പോകും. ഭയങ്കര ഹാപ്പി. ഞാൻ എൻ്റെ ലൈഫിൽ എല്ലാ ചലഞ്ചും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതിപ്പം എന്താണെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, അക്സെപ്റ്റ് ചെയ്ത് നമ്മളത് സക്സസ്സായിട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ബൈക്ക് എടുത്ത് പോയി, അവിടെ പോയി അവിടെ കുടുങ്ങി, എന്നാലും നമ്മളെ വണ്ടി തിരിച്ച് വീട്ടിലെത്തിച്ചു. ഈ വണ്ടിയും ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച ഒരുപാട് പേര് ഫോർ വീലർ കേരളത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട്, അതിൽ പല വണ്ടികളും തിരിച്ചെത്തിയിട്ടില്ല. അപ്പം 2 years മുമ്പ് നമ്മുടെ ഈ വണ്ടി പോയി, നമ്മൾ ഇത്രയും കൺട്രീസ് എക്സ്പ്ലോർ ചെയ്തു, നമ്മൾ നമ്മുടെ എന്താണോ നമ്മൾ എക്സ്പെക്ട് ചെയ്തു അതൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തു, തിരിച്ച് വീട്ടിലെത്തിച്ചു. നമ്മൾ വീട്ടിന് മുറ്റത്ത് വരെ ഈ വണ്ടി ഇതേ കോലത്തിൽ നമ്മളിവിടെ എത്തിച്ചു. സോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ സ്റ്റോറിയിട്ടുണ്ട് ഇൻസ്റ്റയിൽ. പണ്ട് കാര്യങ്ങളിലൊക്കെ ഞാൻ നാട്ടിലെത്തിക്കും വീട്ടിലെത്തിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിരുന്നു, ഇതേപോലെ തന്നെ അതുപോലെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹാപ്പി കേട്ടോ. നമുക്കെതിരെ ഒരുപാട് ആൾക്കാർക്ക് അല്ലറിയാനും ഒരുപാട് ആൾക്കാർ നമ്മളെപ്പറ്റി കളിയാക്കാനും കുറ്റം പറയാനും ഒക്കെ ഉണ്ടാവും, നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അന്നും ഇന്നും ഞാൻ പറഞ്ഞ സെയിം ഡയലോഗാണ്, എന്താണോ നമ്മൾ ചെയ്യുന്നത് ആ കാര്യം മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടൂ. എനിക്കറിയാം ഒരു 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 ഗ്രൂപ്പ് തന്നെയുണ്ട് എനിക്കെതിരെ ഇപ്പം പ്രവർത്തിക്കുന്നത്. എനിക്കെതിരെയുള്ള കേസുകളാണെങ്കിലും അല്ലെ എനിക്കെതിരെയുള്ള ആരോപണങ്ങളാണെങ്കിലും അല്ലെ എനിക്കെതിരെയുള്ള പോസ്റ്റുകളാണെങ്കിലും സ്റ്റോറി വഴിയാണെങ്കിലും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. നിയമപരമായിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ നിയമപരമായിട്ട് നല്ല രീതിയിൽ നേരിടുന്നുണ്ട്. അതല്ലാതെ എന്നെ പറ്റിയ സ്റ്റോറി ഇട്ടിട്ടോ എൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടിട്ടാലൊന്നും അങ്ങനെയൊന്നും തളരില്ല. 100% അഹങ്കാരമില്ല കേട്ടോ, ഒരു കോൺഫിഡൻ്റ് ആണ്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു, ഈ വണ്ടിയിൽ എനിക്ക് 62,000 kilometers ഞാൻ ഈ വണ്ടി എടുത്തോടി. ഞാൻ എന്തൊക്കെ ഈ വണ്ടിയിൽ അനുഭവിച്ചിട്ടുണ്ട്. എഞ്ചിൻ ഫെയിലായി, 3 times ആക്സിഡൻ്റ് ആയി, ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റാണ്ട് കുടുങ്ങി, കുടുംബത്തിൻ്റെ കൂടെ പല സ്ഥലത്തും കുടുങ്ങി. ചലഞ്ചുകൾ, ഇതിലേക്കും വലിയ ചലഞ്ചുകൾ നമ്മുടെ ലൈഫിൽ നേരിട്ടിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്, ഇതേ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് എന്ത് തേങ്ങ വന്നാലും വി ഡോണ്ട് കെയർ, വി ആർ റെഡി ടു ഫേസ്. ചലഞ്ച് വരട്ടെ, നമ്മൾക്ക് സന്തോഷമുള്ളൂ, എന്ത് ചലഞ്ച് വേണം വരട്ടെ സന്തോഷമുള്ളൂ. പിന്നെ അപ്പം ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ ഫോളോവേഴ്സിനോട്. കാരണം എന്താ പറയുക, എൻ്റെ എല്ലാ മൊമെൻറ്റ്സിലും കൂടെ നിന്നതിനും എല്ലാത്തിലും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നമ്മൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്, ഒരുപാട് ഒരുപാട് ചലഞ്ചുകൾ ഇനി ഫേസ് ചെയ്യാനുണ്ട്. ട്രാവലായിട്ടും ഒക്കെ ആയിട്ട് ഒരുപാട് ഫേസ് ചെയ്യാണ്. തീർച്ചയായിട്ടും നമ്മൾ ഫേസ് ചെയ്യും, സക്സസ് ആവും, നമ്മളത് വിജയിക്കുക തന്നെ ചെയ്യും കേട്ടോ. പിന്നെ ഇനിയിപ്പം പറയാൻ പറ്റില്ല എത്ര ആൾക്കാർ കംപ്ലയിൻ്റ് കൊടുക്കുമെന്നുള്ളത്. സോ കംപ്ലയിൻ്റ് കൊടുക്കുന്നവർക്ക് വണ്ടിക്ക് കംപ്ലയിൻ്റ് കൊടുക്കാം. എന്തായാലും എൻഡ് ഓഫ് ദി ഡേ എന്നോട് ഈ വണ്ടിയുടെ അക്സറീസ് ഊരി വെക്കാൻ മാത്രമേ പറയുകയുള്ളൂ. നമ്മൾ ഊരി വെക്കാനൊക്കെ റെഡിയാണ്. ഇനിയിപ്പോൾ അങ്ങേ തലക്ക് പോയാൽ ഇനിയിപ്പം RCO കാര്യങ്ങളോ റദ്ദായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. കല്ലി വല്ലി 2025 റിന്യൂ ചെയ്യേണ്ട വണ്ടിയാണ്. ഞാൻ ഈ വണ്ടിയുടെ RC ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഞാൻ എടുത്തിട്ട് എന്താ ഫുള്ള് അക്സറീസ് അഴിച്ചിട്ട് വല്ലേ കർണാടക വണ്ടിയിലോ
മറ്റ് സ്റ്റേറ്റിൽ നിന്ന് ഒരു വണ്ടി ഇറക്കിയിട്ട് അത് ഞാൻ ഫിക്സ് ചെയ്യും, അതേ ഞാൻ ചെയ്യുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഈ വണ്ടീനെ ആർ സി റദ്ദാക്കി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിനുള്ളിൽ ഇടാൻ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ എൻ്റെ അപ്പാച്ച ഇട്ടുപോലെ തന്നെ, അവൻ ഞാൻ ഇട്ടുപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലിടും. പക്ഷെ എന്നാലും ഒരു കാര്യം, ഇറ്റ്സ് എ പ്രൗഡ് വെഹിക്കിൾ. ഒരു മലയാളി ഒരു കേരളത്തിൽ നിന്നും ഒരു കേരള രജിസ്റ്റേർഡ് വാഹനം എടുത്ത് ഇത്രയും കൺട്രീസ് ട്രാവൽ ചെയ്ത് തിരിച്ചു വന്നു, അതിൽ അനുമോദിക്കണം അല്ലെങ്കിൽ അപ്രിഷ്യേറ്റ് ചെയ്യണം ഒന്നും ഞാൻ പറയില്ല കേട്ടോ, പക്ഷേങ്കിൽ ഉപദ്രവിക്കരുത്, ഒരപേക്ഷയാണ്. ഒരുപാട് വീഡിയോസ് വരാനുണ്ട്, ഇനി നല്ലൊരു സർപ്രൈസ് വീഡിയോ ഉടനെ വരാനുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യും, ന്യൂ ഇയറിനൊക്കെ നല്ലൊരു സർപ്രൈസ് വ്ലോഗ് വരുന്നുണ്ട് കേട്ടോ. ഞാനതിൻ്റെ പണിപ്പുറയിലാണ്, നിങ്ങളെല്ലാവരും കൂടെ നിൽക്ക്, സപ്പോർട്ട് ചെയ്യും. അടിപൊളി വീഡിയോസ് വരാനുണ്ട്, അടുത്ത എപ്പിസോഡ് കാണാം.